ഫ്രണ്ട്സ് അപ്പോ ഇപ്പോ നമ്മൾ ഉള്ളത് കാക്കനാട് ട്ടോ അപ്പോ നമ്മൾ ഇനി പോണത് നമ്മുടെ സിദ്ദീഖിന്റെ വീട്ടിലേക്കാണ് നടൻ സിദ്ദീഖിന്റെ വീട്ടിലേക്കാണ് പോകാൻ പോണത് അപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് നമ്മുടെ നടൻ സിദ്ദീഖ് കാരണം അദ്ദേഹം എടുക്കുന്ന എല്ലാ വേഷങ്ങളും വ്യത്യസ്തമായിരിക്കും മലയാള സിനിമയിൽ ഇത്രയധികം വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടൻ ഇല്ല തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അദ്ദേഹം എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ആരെങ്കിലും ചോദിച്ചു നോക്കാം ഗൈസ് ചോദിച്ചിട്ട് നമ്മൾ പോകുന്നുള്ളൂ മലയാള ചലച്ചിത്രങ്ങളിൽ ഹാസ്യ സ്വഭാവ നടനായ സിദ്ദീഖ് 1962 ഒക്ടോബർ 1 എറണാകുളം ജില്ലയിലെ എടവനക്കാട് ജനിച്ചു. എടവനക്കാട് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സിദ്ദീഖ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും നേടിയ ശേഷം കുറച്ചു കാലം KSEB അദ്ദേഹം ജോലി ചെയ്തു. അതിനുശേഷം അദ്ദേഹം സൗദിയിൽ ജോലിക്ക് പോയി. സൗദിയിൽ ജോലി ചെയ്യുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള വിളി വരുന്നത്. കോളേജ് പഠനകാലത്ത് മിമിക്രി ചെയ്തിരുന്ന സിദ്ദീഖിനെ പറ്റി കേട്ടറിഞ്ഞാണ് സംവിധായകൻ തമ്പി കണ്ണദാനം ഒരു ചാൻസ് നൽകിയത്. 1985 ആ നേരം അല്പദൂരം എന്ന സിനിമയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം. അദ്ദേഹം മലയാള സിനിമയിൽ സിദ്ദീഖ് പ്രശസ്തനാകുന്നത് 1990 മുതലാണ്. സിദ്ദീഖ്, മുകേഷ്, ജഗദീഷ്, അശോകൻ എന്നിവർ നായകന്മാരായി അഭിനയിച്ച് 1990 റിലീസായ ഇൻ ഹരിഹരൻ നഗർ എന്ന സിനിമയുടെ വൻ വിജയം മലയാള സിനിമയിൽ ചുവടുറപ്പിക്കാൻ സിദ്ദീഖിന് സഹായകരമായി. തുടർന്ന് തിലകൻ, മുകേഷ്, ഭീമൻ രഘു, ഇന്നസെൻ്റ് എന്നിവർ അഭിനയിച്ച ഗോഡ് ഫാദറും വൻ വിജയമായതോടെ മലയാള സിനിമയിലെ ഒരു അഭിവാജ്യ ഘടകമായി മാറി അദ്ദേഹം. 1990 ധാരാളം ലോ ബജറ്റ് കോമഡി സിനിമകൾ നായകനായും ചില സിനിമകളിൽ ആക്ഷൻ ഹീറോയായും അഭിനയിച്ച സിദ്ദീഖ് 1990 പകുതിയിൽ കുറച്ചുനാൾ സിനിമയിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കി നിന്നു. പിന്നീട് 1997 റിലീസായ അസുരവംശം എന്ന സിനിമയിലൂടെ അദ്ദേഹം ശക്തമായ അഭിനയരംഗത്തേക്ക് തിരിച്ചുവരവ് നടത്തി. സിരോഷ് ഗോപി നായകനായി അഭിനയിച്ച ലേലം, ക്രൈം ഫയൽ എന്നീ സിനിമകളുടെ സപ്പോർട്ടിംഗ് റോളുകൾ ചെയ്തുകൊണ്ട് വീണ്ടും മുഖ്യധാര സിനിമകളുടെ ഭാഗമായി മാറിയ സിദ്ദീഖ് 2000 റിലീസ് ചെയ്ത സത്യമേവ ജയതേ എന്ന സിനിമയിലെ ക്രൂരനായി വില്ലനായി അഭിനയിച്ചുകൊണ്ട് തനിക്ക് ഏത് വേഷവും ഇണങ്ങുമെന്ന് തെളിയിച്ചു. വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്യാൻ കഴിവുള്ള റേഞ്ചുള്ള നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. 2000 തുടക്കത്തിൽ ടെലി സീരിയലുകളിൽ അഭിനയിച്ച സിദ്ദീഖ് ദൂരദർശനിലെ സല്ലാപം, കൈരളിയിലെ സിംഫണി എന്നീ സംഗീത പരിപാടികളുടെ അവതാരകനായും പ്രവർത്തിച്ചു. മലയാളത്തിൽ ഇതുവരെ 300 സിനിമകൾ അഭിനയിച്ച സിദ്ദീഖ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത 2002 റിലീസ് ചെയ്ത നന്ദനം എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ട് സിനിമാ നിർമ്മാണ മേഖലയിലും തൻ്റെ സാന്നിധ്യം അദ്ദേഹം അറിയിച്ചു. In 200 meters, turn left onto Padamigal Palachavadu Road. ഇതേതാ സ്ഥലം? അതാണ് പാലച്ചൂട്. അതോ ഇത്
ഇപ്പൊ നമ്മള് വന്ന വഴി ലെഫ്റ്റ് നീ കാണുന്ന വഴി ഇതാണോ ചോദിച്ചോട്ടാ? ഇതാണ് ഗൈസ് നല്ല സിദ്ദീഖിന്റെ വീട്. ഇതാണ് കേട്ടോ നടൻ സിദ്ദീഖിന്റെ വീട്. ഇതാ അവിടെ കാറ് കിടക്കണ. അദ്ദേഹം ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോയേക്ക് കേട്ടോ, അതുകൊണ്ടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കാണിക്കാമായിരുന്നു. അപ്പോൾ മറ്റൊരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ നമ്മൾ പോകുന്ന വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ആൾ.